നമസ്കാരം. വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന വൃശ്ചിക കൂറുകാർക്ക് ആറാമിടത്ത് വ്യാഴവും രാഹുവും അതുപോലെ നാലിൽ ശനിയും സഞ്ചരിക്കുന്ന കാലമായതിനാൽ കാര്യസാധ്യത്തിനും ഗുണാനുഭവങ്ങൾക്കും തടസ്സമുണ്ടാവുകയില്ല എങ്കിലും അതിലൊന്നും സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. സാമ്പത്തിക ആവശ്യങ്ങൾ വർദ്ധിച്ചു വരും. പ്രവർത്തന മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. പുതിയ ധനാഗമ മാർഗങ്ങൾ കണ്ടെത്തും. ആരോഗ്യനില മോശമായി അനുഭവപ്പെടും. കലഹ സാധ്യതകളും ശത്രുഭയവും ഈ കാലയളവിൽ നേരിടേണ്ടി വരും. ചിങ്ങമാസത്തിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം നേടാനാകും. സാഹിത്യം, കല ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വർദ്ധിക്കും. സാമ്പത്തിക ആവശ്യങ്ങൾക്ക് നിവൃത്തി ഉണ്ടാകും. ഏത് പരിതസ്ഥിതിയെയും സമചിത്തതയോടെ നേരിടാനാകും. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ വിവാഹബന്ധവും അതിലൂടെ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. പ്രവർത്തന മികവ് പ്രശംസയ്ക്ക് പാത്രമാകും. അപവാദങ്ങൾക്ക് ഇരയാകാം. കന്നിമാസത്തിൽ പ്രവർത്തനമണ്ഡലം വിപുലീകരിക്കും. സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. ഭാഗ്യാനുഭവങ്ങൾക്കും ഈ കാലയളവിൽ സാധ്യതയുണ്ട്. വരുമാനത്തിൽ വർധനവ് അനുഭവപ്പെടും. ഉന്നത വ്യക്തികളുമായി സമ്പർക്കം പുലർത്താനും അവരിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയും. ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കും. പ്രവർത്തന മികവിന് അംഗീകാരങ്ങളും പാരിതോഷികങ്ങളും ലഭിക്കാം. ചില സുഹൃത്ത് ബന്ധങ്ങൾ വിനയായി ഈ കാലത്ത് അനുഭവപ്പെടാം. തുലാമാസത്തിൽ തുടർന്നു പോരുന്ന ചില സംരംഭങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും തടസ്സം നേരിടാം. കാര്യസാധ്യത്തിന് കാലതാമസം വരാം. കുടുംബാന്തരീക്ഷം സന്തോഷകരമായി അനുഭവപ്പെടും. സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകും. വിദേശവുമായി ബന്ധപ്പെട്ട് ധനലാഭം പ്രതീക്ഷിക്കാം. വൃശ്ചിക മാസത്തിൽ ബന്ധുക്കളുമായി ചില അസ്വാരസ്യങ്ങൾക്ക് ഇടയുണ്ടാകാം. മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള സംസാരം നിയന്ത്രിക്കണം. സുഹൃത്തുക്കളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഈ സമയത്ത് കുറയും. ധനുമാസത്തിൽ ധാരാളം യാത്രകൾക്ക് അവസരമുണ്ടാകും. പ്രതീക്ഷകൾ പലതും സഫലമാകണമെന്നില്ല. സേവന മേഖല, സാഹിത്യം, കല ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഈ കാലം അനുകൂലമാണ്. ധനവും പ്രശസ്തിയും നേടും. എന്നാൽ ശത്രുഭയം നേരിടും. മകരമാസത്തിൽ ജീവിതം കൂടുതൽ ആസ്വാദ്യകരമായി അനുഭവപ്പെടും. ജോലിസ്ഥലത്ത് ചില അസ്വസ്ഥതകൾക്ക് ഇടവരാം. പ്രവൃത്തി ഗുണം കുറയും. മേലുദ്യോഗസ്ഥരുമായി തർക്കം, അവരുടെ അതൃപ്തി ഇവയൊക്കെ ഈ കാലത്ത് നേരിടാം. സംഭാഷണ ചാതുരി വർദ്ധിക്കും. കുംഭമാസത്തിൽ സ്വർണ്ണാഭരണ ലാഭം, പല പ്രകാരേണയുള്ള ധനലാഭം ഇവ പ്രതീക്ഷിക്കാം. പുതിയ മേഖലകളിൽ അറിവുകൾ നേടും. അതിനു തക്കതായി ആളുകളുമായി ബന്ധമുണ്ടാക്കാൻ കഴിയും. മനസ്സന്തോഷം അനുഭവപ്പെടും. പ്രവർത്തികളിൽ വിജയമുണ്ടാകും. സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളുമായും ഈ കാലത്ത് യോജിപ്പോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപഹാസ്യരായി തീരാനുള്ള ചില സന്ദർഭങ്ങളെയും ഈ സമയത്ത് നേരിടേണ്ടി വന്നേക്കാം. മീനമാസത്തിൽ ബന്ധുക്കൾ, സഹോദരങ്ങൾ തുടങ്ങിയവരിൽ നിന്ന് ചില കഷ്ടതകൾ നേരിടാം. നിങ്ങളെ തേജോവധം ചെയ്യുന്ന തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ ഉണ്ടായേക്കാം. യാത്രകൾ പ്രയോജനപ്രദമാകും. താമസസ്ഥലം മൂടി പിടിപ്പിക്കും. ആവശ്യ സമയത്ത് സഹായത്തിനായി പ്രതീക്ഷിക്കാത്ത പലരും മുന്നിലെത്തും. മേടമാസത്തിൽ സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകും. മനസമാധാനക്കുറവും അനാവശ്യ ഉത്കണ്ഠയും അനുഭവപ്പെടും. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ചില ദുഃഖാനുഭവങ്ങളും ഈ കാലയളവിൽ ഉണ്ടാകാം. ജോലിസ്ഥലത്ത് അനുകൂലമല്ലാത്ത ചില മാറ്റങ്ങൾ ഉണ്ടാകാം. ഉദരസംബന്ധമായ രോഗങ്ങൾ അനുഭവപ്പെടാം. ഇടവമാസത്തിൽ കാര്യവിജയവും ഉന്നത സ്ഥാനമാന ലബ്ധിയും ഉണ്ടാകും. എന്നിരുന്നാലും ധാരാളം യാത്രകൾ കൊണ്ട് പ്രയോജനമില്ലാത്ത അവസ്ഥയും ഉണ്ടാകാം. ആരോഗ്യം മോശമാകും. ക്ഷീണം അനുഭവപ്പെടും. ശത്രുക്കൾ ശല്യം ചെയ്യും. അനാവശ്യ ഭയം മനസ്സിനെ പിടിമുറുക്കും. മിഥുനമാസത്തിൽ അപ്രതീക്ഷിതമായി ധനലാഭമുണ്ടാകാം.
പൈതൃക സ്വത്ത് ലഭിക്കാം. പ്രവർത്തന മേഖലയിൽ നിന്ന് ആദായം വർദ്ധിക്കും. ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ വിജയിക്കും. തൊഴിൽ രംഗത്ത് പുരോഗതി ദൃശ്യമാകും. കർക്കിടക മാസത്തിൽ ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും വർദ്ധിക്കും. കാര്യഗ്രഹണശേഷി വർദ്ധിക്കും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ മുളയിലേ നുള്ളാൻ കഴിയും. അനാവശ്യ കാര്യങ്ങൾക്കായി പണച്ചെലവ് പ്രതീക്ഷിക്കണം. കുടുംബകാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നത എത്ര ശ്രമിച്ചാലും ഒഴിവാക്കാനാകണമെന്നില്ല. ധാർമ്മിക കാര്യങ്ങൾക്ക് മുൻഗണന നൽകും. എല്ലാ വൃശ്ചിക കൂറുകാർക്കും ശുഭാശംസകൾ നേരുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.